ഈ ചൈനയിലുള്ള ഇടങ്ങേറ് ഭയങ്കരട്ടോ. എന്നുവെച്ചാല് ഇവിടുത്തെ ഇപ്പൊ കൊറോണ, വുഹാനിൽ നിന്ന് വന്ന കൊറോണ, ഇപ്പോഴത്തെ റോക്കറ്റും വന്ന്. പണ്ട് മാസ്ക് മാത്രം നടന്നാൽ മതിയായിരുന്നു പുറത്തേക്ക്. അപ്പോൾ അത് ഹെൽമെറ്റ് വെക്കേണ്ട അവസ്ഥ. ഇപ്പോൾ അത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. കാരണം വെച്ചാൽ ഇപ്പോൾ റോക്കറ്റായാലും മറ്റുള്ള കാര്യങ്ങളായാലും എന്തായാലും ഇവർക്കാണ് ചെയ്താൽ മതി. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്, അത് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുക അന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ചൈന ഇപ്പോൾ റോക്കറ്റിൻ്റെ കാര്യം നടന്നത്. അപ്പോൾ നമ്മളെ ഇന്ത്യൻ വശയിൽ സംഭവം വന്ന് വീണെങ്കിലും, റോക്കറ്റ് വന്ന് വീണെങ്കിലും, അതിൽ കുറേ എന്താ പറയുക, കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചൈന ഇത് മനഃപൂർവ്വം ചെയ്താണെന്നാണ് പറയണത്. അതിന് രണ്ട് കാര്യങ്ങൾ, രണ്ട് തെളിവുകളാണ് ചൈന ഇത് മനഃപൂർവ്വം ചെയ്തത്. ആ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ ചർച്ച ചെയ്യാൻ തരാം. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെറ്റ്സ് ബഹിരാകാശ നില, ചൈനയ്ക്ക് സ്വന്തമായുള്ള ഒരു ബഹിരാകാശ നിലയം ഇവിടെ എത്തുന്നത്, ഇത് ബ്രഹ്മണപഥത്തിലെത്തുന്നത്. ഇതിനെ വഹിച്ചുകൊണ്ടാണ് ഈ ലോങ് മാർച്ച് 5B എന്ന് പറയുന്ന റോക്കറ്റ് ചൈന ഏപ്രിൽ മാസം ലാസ്റ്റ് കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റ് ഇവിടുന്ന് പറഞ്ഞയക്കുന്നത്. സാധാരണഗതിയിൽ ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് അത് സാറ്റലൈറ്റ് വഹിച്ചാണ് പോകുന്നത്. എന്നുവെച്ചാൽ ശരിക്കും റോക്കറ്റല്ല അവിടെ എത്തുന്നത്, എന്നുവെച്ചാൽ സാറ്റലൈറ്റിനെ റോക്കറ്റ് വഹിച്ചു. റോക്കറ്റ് എന്ന് പറയുന്നത് ഒരു വാഹനം മാത്രമാണ്, അതിലുള്ള ഒബ്ജക്റ്റാണ് ഈ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, ഈ നിലയെന്ന് പറയുന്ന സാധനം. അങ്ങനെ ഈ സാറ്റലൈറ്റ് അവിടെ എത്തിയ ശേഷം ഈ റോക്കറ്റും ഈ സാറ്റലൈറ്റും തമ്മിൽ വേർപിടിയും, അങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. അത് എല്ലാ രാജ്യക്കാരും അങ്ങനെ ചെയ്യുന്നത്. വെച്ചാൽ ഇതൊരു വാഹനം മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാറ്റലൈറ്റ് വിട്ടുമാറും. ഈ ബ്രഹ്മണപഥത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ വിട്ടുമാറിക്കഴിഞ്ഞാൽ റോക്കറ്റ് പിന്നെ അത് ഒരു ഉപയോഗമില്ലാതെ, അതിനൊരു യൂസും ഇല്ല. കാരണം ഓൾറെഡി നമ്മൾ സാറ്റലൈറ്റ് അവിടെ എത്തി. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോക്കറ്റ് ഒന്നിലേ അവിടെ നിർത്തുക, ഈ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഓൾറെഡി ബഹിരാകാശത്ത് നിർത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം താഴത്തോട്ട് കൊണ്ടുവരിക, റീ എൻട്രി ചെയ്യുക എന്ന് പറയും. പഴയ കാലത്തൊക്കെ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഈ നമ്മൾ ശാസ്ത്രജ്ഞ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോക്കറ്റും അവശിഷ്ടങ്ങളെല്ലാം ബഹിരാകാശത്ത് തന്നെ അവിടെ വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. പക്ഷേ പിന്നീട് നമ്മൾ ഇവിടുന്ന് ഓരോ സാറ്റലൈറ്റ് പറഞ്ഞയക്കും, ഓരോ സംഭവങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടുകയും ചെയ്യുമ്പോൾ, ഇതിൻ്റെ ഈ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ ബഹിരാകാശത്ത് കടന്ന് കുമിഞ്ഞുകൂടുക എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഭൂമിയുടെ ചുറ്റും മൊത്തം ഈ അവശിഷ്ടങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും ഭാവിയിൽ ഇനി അങ്ങോട്ടൊരു 10-20 കൊല്ലം കഴിയുമ്പോഴൊക്കെ നമുക്ക് പുതിയൊരു സാറ്റലൈറ്റ് വിടണമെന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ പുതിയ റോക്കറ്റ് വിടണമെന്നുണ്ടെങ്കിലൊക്കെ, അത് നമുക്കൊരു ഡിസ്റ്റർബൻസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അവശിഷ്ടങ്ങൾ പോയിട്ട് നമ്മൾ ഇവിടുന്ന് റോക്കറ്റോ അല്ലെങ്കിൽ സാറ്റലൈറ്റൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പല ലക്ഷ്യങ്ങളും നടക്കില്ല. അതുകൊണ്ടാണ് ഈ റീ എൻട്രി എന്ന് പറയുന്ന സംഭവം വരുന്നത്. പക്ഷേ റീ എൻട്രിയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കടത്തിവിട്ട റോക്കറ്റ് അതേപോലെ തിരിച്ച് ഭൂമിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് റീ എൻട്രി എന്ന് ചെയ്യുന്നത്. ഇതാണ് സംഭവം ചൈന പയറ്റിയത്. പക്ഷേ ഇതിൽ കുറേ പാളിച്ചകൾ വെട്ടി. അതെന്താ നമുക്ക് നോക്കി നോക്കാം. സാധാരണ റോക്കറ്റ് വിടുന്ന പോലെ തന്നെയാണ് ചൈന ഈ റോക്കറ്റ് വിട്ടത്. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ റീ എൻട്രിയാണ് പ്രശ്നം വന്നത്, തിരിച്ചു വരുന്ന രീതിയാണ് പ്രശ്നം വന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈ ബൂസ്റ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് റോക്കറ്റിന്, അത് ബൂസ്റ്റർ കാരണമാണ് റോക്കറ്റ് അത്രയും ഫോഴ്സിൽ അവിടെ എത്തുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷം വെച്ച് തന്നെ ഈ ബൂസ്റ്ററും ഒക്കെ കത്തി നശിക്കും എല്ലാ റോക്കറ്റിൻ്റെയും. പക്ഷേ ഇതൊരു കോർ ഭാഗമുണ്ട്, കോർ ഭാഗം മാത്രമാണ് കത്തി നശിക്കാത്തത്. പക്ഷേ ഈ കോർ ഭാഗം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശമാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കോർ ഭാഗം തിരിച്ചു കൊണ്ടുവരുന്ന ഈ പ്രക്രിയക്ക് പറയുന്നത് ഡി ഓർബിറ്റിംഗ് ടെക്നോളജി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കൺട്രോൾഡായിട്ട് നമ്മൾ റീ എൻട്രി ചെയ്യുക, ഇത് അൺകൺട്രോൾഡ് റീ എൻട്രി ചെയ്തപ്പോഴാണ് ഈ നമ്മൾ ഇത്രയും പേടിയും പ്രശ്നങ്ങളും ഉണ്ടായത് നമുക്ക്. അപ്പോൾ കൺട്രോൾഡായിട്ട് റീ എൻട്രി ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വലിയ കുഴപ്പമില്ലാത്തപ്പോൾ കടലിലോ അതേപോലെ മരുഭൂമിയിലോ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആളഭയം ഉണ്ടാവില്ല, എന്ന് വെച്ചാൽ ജനങ്ങൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
അങ്ങനെ ഈ ഡി ഓർബിറ്റിംഗ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ചൈന ഈ സാധനം തിരിച്ചു കൊണ്ടുവരാണ്. പെട്ടെന്നാണ് ചൈന പറയുന്നത്, എന്ന് വെച്ചാൽ കൺട്രോൾ നഷ്ടപ്പെട്ടു, അത് എവിടെ വന്നും പതിക്കും, കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ കയ്യിൽ പോയി എന്നൊക്കെ പറയുന്നത്. ഇതാണ് ശരിക്കും പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചൈനയ്ക്ക് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം വേണമെന്നാണ് ചൈനയുടെ ആഗ്രഹം. അതിൻ്റെ പേര് അവരിട്ട് ചെയ്യുന്നത് ഹെവൻലി പാലസ്, സ്വർഗീയ കൊട്ടാരം എന്നാണ് അവർ പേരിട്ടേക്കുന്നത്. അപ്പോൾ ഈ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ അടങ്ങറാക്കുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതാണ് ഒരു പ്രശ്നം വെച്ചാൽ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ചൈന മനഃപൂർവ്വം ചെയ്താണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തെളിവാണ് അതിനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റോക്കറ്റ് വിടുന്ന പോലെയല്ല തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത്. കൺട്രോളായിട്ട് റീ എൻട്രി ചെയ്യുന്നു പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ഇവിടെ അങ്ങോട്ട് വിടുമ്പോൾ നമുക്ക് എവിടെ വരുന്നാലും ബഹിരാകാശത്ത് എത്തിയാൽ മതി. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളുണ്ട് ഭൂമിയിലാണ്, എവിടെ വന്ന് പതിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്, പുലിവാലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കൺട്രോളായിട്ട് സാധനം പയ്യെ കടലിലോ, ഞാൻ നേരത്തെ പറഞ്ഞാലും മരുഭൂമിയിലോ, അങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പ്ലാൻഡായിട്ട് കൺട്രോൾ ചെയ്തിട്ട് കൊണ്ട് നിക്ഷേപിക്കുന്നത്. പക്ഷേ ഇത് നടന്നില്ല. ഇതിൽ ഇവർ ചെയ്യുന്ന പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അങ്ങോട്ട് വിടുമ്പോൾ എക്സ്പെൻസ് അധികം കുറവാണ്, കാരണം നമ്മൾ വിട്ടാൽ മതി. തിരിച്ച് വരുമ്പോൾ നല്ല എക്സ്പെൻസ് വളരെ കൂടുതലാണ്, ചെയ്യുന്നത് അനുസരിച്ച് ഭയങ്കര ചിലവേറിയ സാധനമാണ്. അപ്പോൾ ചിലവ് കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവർക്ക് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം ക്യാഷ് കുറച്ച് ചിലവാക്കിയിട്ട് കൂടുതൽ മുതലെടുക്കാമല്ലോ. ജനങ്ങൾക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ വന്നാലും പ്രശ്നമില്ല, അങ്ങനെയുള്ള കൊറോണയൊക്കെ എത്തിയത് അവർക്കൊരു വിഷയമല്ല. ഇപ്പോഴും ഇപ്പോഴും അവർ സിമ്പിളായിട്ട് വുഹാനിലൊക്കെ ഇപ്പോൾ അടുത്തൊരു പാർട്ടി കഴിഞ്ഞെന്നൊക്കെ പറയുന്നത്, പാർട്ടി മ്യൂസിക് പാർട്ടിയൊക്കെ കഴിഞ്ഞെന്ന് പറയുന്നത് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയെന്ന് പറയുന്നത് അവർക്ക് കൊറോണ ഒരു വിഷയമല്ല. അപ്പോൾ മറ്റുള്ള നമ്മൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ആകെപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ സാധനം എക്സ്പെൻസീവ് കുറക്കാൻ വേണ്ടിയിട്ട്, അതായത് ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവർ അതിൻ്റെ കൺട്രോൾ മനഃപൂർവ്വം വിട്ടു എന്നാണ് നാസ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ആണ്. ചൂടിനെ നിന്ന് രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ ചൂടിൽ നിന്ന് ഇതിന് ഒരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ തിരിച്ച് അന്തരീക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ കത്തി നശിക്കണം. പക്ഷേ കത്തി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് ഈ റോക്കറ്റ് ഉണ്ടാക്കിക്കണമെന്ന് പറയപ്പെടുന്നത്. എന്നാലും ഈ രണ്ട് കാര്യങ്ങളും അത് തന്നെ ചൈന മനഃപൂർവ്വം ചെയ്താന്നുള്ളൊരു കാര്യം തന്നെ. അതും മാത്രമല്ല, ചൈനയിൽ ആരാണ് ലക്ഷ്യം വെച്ചേക്കുന്നത് എന്ന് കറക്റ്റ് പറയാൻ പറ്റും. കാരണം എന്താ പറയുക, ഇന്ത്യൻ ഓഷനിലാണ് വന്നേക്കുന്നത്, അതും മാലദ്വീപ്സിനടുത്ത്. നിങ്ങൾ ഓർക്കണം, മാലദ്വീപ്സും ഇന്ത്യയും തമ്മിൽ അത്ര വലിയ ദൂരമില്ല. ഇന്ത്യൻ ഓഷനിലാണ് മാലദ്വീപ്സും, മാലദ്വീപ്സും നമ്മുടെ കേരളം അല്ലാന്നുണ്ട്. ഇന്ത്യൻ നമ്മുടെ ഈ ഭൂപ്രകൃതിയായിട്ട് യാതൊരു അത്ര ദൂരമൊന്നുമില്ല, വലിയ അത്ര ദൂരമൊന്നുമില്ല. നമ്മളിവിടുന്ന് ലക്ഷദ്വീപും ഇങ്ങോട്ടാണെങ്കിലും മാലദ്വീപ് കുറച്ച് പടിഞ്ഞാട്ട് തെക്കോട്ടാണ്. എന്ന് വെച്ചാലും വലിയ ദൂരമല്ല ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ ലക്ഷ്യം വെച്ചേക്കുന്നത് എന്താണെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതെന്തായാലും ഭാവിയിൽ നമുക്ക് അടുത്ത വാർത്തയോ അല്ലെങ്കിൽ പുതിയ പുതിയ ന്യൂസുകളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം, എന്താ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ചെയ്തതാണോ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അത് അറിയാം. എന്തായാലും ആകെ പുലിവാലായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംഭവം ഓഷനിൽ വന്ന് പതിച്ചു എന്ന് പറയുന്നത് കുറച്ച് സമാധാനമായിരുന്നു. എന്ന് വെച്ചാൽ പ്രധാന നഗരങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മെയിനും ചിലിയിലുള്ള സാന്റിയാഗോ എന്ന് പറയുന്ന ന്യൂയോർക്ക്, ലണ്ടൻ, നമ്മുടെ ബീജിംഗ്, മഡ്രിഡ്, സ്പെയിനിലുള്ള മഡ്രിഡൊക്കെ ഇതിൽ പെടുന്നുണ്ട്. പിന്നെ ഈവൻ ഇന്തോനേഷ്യ, ന്യൂസിലൻഡ് വരെ എവിടെ വന്ന് വീഴും. കാരണം വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതും 10 നിലയാണ്, 10 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് ആലോചിച്ച് നോക്കും. അത് അത്ര നില, അത് 22 ടൺ ആണ് ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒരു സെക്കൻഡിൽ 7 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. 7 കിലോമീറ്റർ സഞ്ചരിക്കുന്ന അത്രയും വേഗതയിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു മിനിറ്റിൽ 27,000 കിലോമീറ്റർ എങ്ങനെയാണ് സഞ്ചരിച്ച് വരുന്ന സാധനം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല, നിസ്സാരം കണക്കാക്കാനും പറ്റില്ല. അപ്പോൾ എന്തായാലും പുതിയ ഒരു അറിവാണെന്ന് ഞാൻ വിചാരിക്കണം നിങ്ങൾ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് മാർക്കായിരിക്കുക, നിങ്ങൾ കാണുന്ന ബെല്ലൈക്കൺ നോക്കി കൂടാണ്ട് ബെല്ലൈക്കൺ നോക്കി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോ, നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങളെ കുത്തി നമ്മൾ നല്ലതായിരിക്കും അറിയാം. പിന്നെ നല്ല നല്ല വിഷയങ്ങളെ കണ്ടൻറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലെല്ലാം അറിയിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ഞാൻ വിചാരിക്കുകയാണ്, സബ്സ്ക്രൈബ് മാർക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ വരുന്നവരും പുതിയ കണ്ടൻറ്റ് വരുന്നവരേക്കും ഗുഡ് ബൈ, ടാറ്റ, ബൈ ബൈ.